ഫ്രണ്ട്സ് ആദൂസ് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം എല്ലാവർക്കും ആദൂസ് കഫേയുടെ വകയായിട്ടൊരു ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും. ഇന്ന് നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എടുക്കാം. ചെറീസ്, കാഷ്യൂസ്, റേസിൻ, ഡേറ്റ്സ്, ആൽമണ്ട്സ്, അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇടാം. അതിലേക്ക് ഓറഞ്ച് ജ്യൂസോ മാംഗോ ജ്യൂസ് അതുപോലത്തെ ജ്യൂസ് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്കതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സിനെ ഒരു പാനിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കുറുകിയെടുക്കണം. ജ്യൂസ് എല്ലാം നല്ലപോലെ ഡ്രൈ നട്ട്സുമായിട്ട് നല്ലപോലെ ചേർന്ന് നല്ലപോലെ കുറുകി നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു മിക്സ്ചറായിട്ട് ഈ സംഭവം വരും. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതിനൊന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂട് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അരിച്ച് ഒരു 3-4 പ്രാവശ്യം ഒന്ന് അരിപ്പയിട്ട് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട ഇട്ട് എടുക്കാം. അതിനൊരു വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കടഞ്ഞെടുക്കാം. ഇതിലേക്ക് വാനില എസെൻസ് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് ഗ്രാമ്പു, പട്ട അതുപോലെ സാധനങ്ങളും കൂടെ ചേർത്ത് പൊടിച്ചാൽ കേക്കിന് നല്ലൊരു വാസന കിട്ടും. ഇനി ഇതിലേക്ക് ഇത്രയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് അല്പം അല്പമായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരേ ഡയറക്ഷനല്ലേ മിക്സ് ചെയ്തെടുക്കാവൂ. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കട്ടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം പാലോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയോ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ അങ്ങ് ഹാർഡാവാനും പാടില്ല, തീരെ അങ്ങ് ലൂസായി പോകാനും പാടില്ല. ആ ഒരു മിഡിൽ കൺസിസ്റ്റൻസിയിൽ വേണം കേക്ക് മിക്സ് ഇരിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടും കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് വീണ്ടും മിക്സ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് മാത്രമേ, അല്ലാതെ ഒറ്റ സ്റ്റെപ്പിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് ഫുൾ അവിടെ കുളമാവും. അപ്പോൾ ഇത് ഒരൽപ്പം കട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ലായനിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് താഴെ ബോട്ടമിലും വയ്ക്കാം, സൈഡിലും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് മിക്സ് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് മെഷീൻ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ സാധാ ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിലും നല്ലപോലെ കേക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി നമുക്ക് കിട്ടും. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പുറത്ത് വരുന്നത് വരെ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ മേളിലായിട്ട് നമുക്കൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ചെറീസും കാഷ്യൂനട്ട് റേസിൻസ് ഡേറ്റ്സ് ഒക്കെ വെച്ച് നല്ലപോലെ ഒന്ന് ടോപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി. അപ്പൊ ടോപ്പിംഗ്സ് ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്യരുത്, എങ്കിൽ ഇതെല്ലാം കൂടി താഴോട്ട് പോവും. അപ്പൊ ടാപ്പ് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ ഒരു ഇഡലി കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒന്ന് ഇറക്കി വെക്കാം. ഇനി നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 1.5 മണിക്കൂറാണ് എടുത്തത്, കാരണം എൻ്റെ പാത്രത്തിൻ്റെ ആ ഒരു കട്ടി ഒക്കെ കൊണ്ടാണ്. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും നമ്മുടെ കേക്ക് വേവുന്നതിനുള്ള സമയം. ഒരു 10 മിനിറ്റ് കൂടുമ്പോഴേക്കും നമ്മളൊരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ തീപ്പെട്ടി കോലോ വെച്ചൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കണം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളതിന് കറക്റ്റ് വേവ് എത്തുന്നത് അറിയത്തില്ല, അതുപോലെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ കേക്ക് ഉണ്ടാക്കാൻ നോക്കുക.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.